നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ഒഴികെ ബാക്കി എല്ലാ മന്ത്രി പദവികളിലും പുതുമുഖങ്ങളെ കൊണ്ടുവരാനാണ് സി പി എം ആലോചിക്കുന്നത്. ഇടതുമുന്നണിയിലെ കൂടി സീറ്റ് വിഭജനം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുക. സീറ്റ് വിഭജന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗം ഉടൻ ചേരും. പുതിയതായി വന്ന ഘടകകക്ഷികൾക്കടക്കം മന്ത്രിസ്ഥാനം നൽകുന്നതോടെ സി പി എം മന്ത്രിമാരുടെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ടായേക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഏതൊക്കെ വകുപ്പാണ് സി പി എം വിട്ടു നൽകുക എന്നതും ഇടതു യോഗത്തിൽ തീരുമാനിക്കും. മന്ത്രിസഭയുടെ അംഗബലം 21 ആക്കുന്നതും ഇടതുമുന്നണി നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. മുന്നണിയിൽ അംഗമായ എല്ലാ കക്ഷികൾക്കും ഇത്തവണ നിയമസഭയിൽ അംഗങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തെ രീതി തുടരുകയാണെങ്കിൽ മുന്നണിയിൽ അംഗമായ ഏകാംഗ കക്ഷിക്ക് അടക്കം മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. പുതിയതായി വന്ന ഘടകകക്ഷികൾ ഒറ്റകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാൻ മന്ത്രിസഭയുടെ അംഗബലം കൂട്ടേണ്ടി വരും എന്ന സൂചന സി പി എം നേതൃത്വം തന്നെ നൽകുന്നുണ്ട്. മന്ത്രിമാരുടെ എണ്ണത്തിന് പുറത്ത് ചീഫ് വിപ്പ് പദവി കൂടി കൊണ്ടുവരും. മന്ത്രിസഭയിലെ ആകെ നിയമസഭാ സാമാജികരുടെ 15% പേർക്ക് മന്ത്രിസഭയിൽ എത്താമെന്നതാണ് നിയമം. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഇത്തവണ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയേക്കും. അതേസമയം കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കാതെ പോയ കെ പി ഗണേഷ് കുമാറിനെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. അതായത് കേരളത്തിലെ നിയമസഭയിലെ അംഗബലം വെച്ച് ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരമാവധി 21 മന്ത്രിമാരാകാം. എന്നാൽ കഴിഞ്ഞ രണ്ട് ഇടത് സർക്കാരിലും മന്ത്രിമാരുടെ എണ്ണം പരമാവധി എണ്ണം തികച്ചിരുന്നില്ല. വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും ഒന്നാം പിണറായി സർക്കാരിലും 20 പേരാണ് മന്ത്രിമാരായി ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ രണ്ട് യു ഡി എഫ് മന്ത്രിസഭയിലും 21 മന്ത്രിമാരുണ്ടായിരുന്നു. ഇതിനു പുറമെ ചീഫ് വിപ്പായി പി സി ജോർജിനെ കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞ പിണറായി സർക്കാരിൽ 20 മന്ത്രിമാർക്ക് പുറത്തായിരുന്നു ചീഫ് വിപ്പ് പദവി സി പി ഐക്ക് നൽകിയത്. അതും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ തുടക്കത്തിൽ തന്നെ 21 മന്ത്രിമാരും ചീഫ് വിപ്പ് പദവിയും ഉണ്ടാകും. പുതിയതായി മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് എം, എൽ ജെ ഡി കക്ഷികൾക്കും ഐ എൻ എൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിങ്ങനെ മുന്നണിയിൽ നേരത്തെ തന്നെ ഉണ്ടായ കക്ഷികൾക്കും ഇത്തവണ എം എൽ എമാരെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകിയേക്കും. സി പി എമ്മിന് മാത്രം 68 അംഗങ്ങൾ ഉള്ളതിനാൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് എൽ ഡി എഫിൽ സാധ്യതയില്ല എങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം. 5 സീറ്റുകളിൽ വിജയിച്ച കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനമാണ് ചോദിക്കുന്നത്. റോഷി അഗസ്റ്റിനാണ് പ്രഥമ പരിഗണന. രണ്ടാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ എൻ ജയരാജന് നേർക്ക് വീഴും. 2 മന്ത്രിസ്ഥാനമില്ലെങ്കിലും 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും കേരള കോൺഗ്രസിന് ലഭിച്ചേക്കും. എൻ ജയരാജാവും ചീഫ് വിപ്പ്. 1 സീറ്റിൽ ജയിച്ച എൽ ജെ ഡിയും മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിന് മുൻപ് എൽ ജെ ഡി ലയനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന സാധ്യത സി പി എം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 3 അംഗങ്ങളുള്ള പാർട്ടിക്ക് 1 മന്ത്രിസ്ഥാനം നൽകിയാൽ മതിയാകും. എൻ സി പി ക്ക് ഇത്തവണയും 1 മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അത് ആരെ എന്ന കാര്യത്തിൽ എൻ സി പിയിൽ തർക്കം നടക്കുകയാണ്. മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് കെ ശശീന്ദ്രനും തോമസ് കെ തോമസും രംഗത്തെത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.